ഇപ്പോൾ IFFK സമാപന ചടങ്ങിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് സംസാരിച്ചു. പറയുകയാണെങ്കിൽ 81 രാജ്യങ്ങളിൽ നിന്നായി 175 സിനിമകളിലൂടെ വൈവിധ്യപൂർണമായ ദൃശ്യാനുഭവമാണ് IFFKയുടെ 28th പതിപ്പ് സമ്മാനിച്ചത്. ഈ മേള പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിച്ച ചിത്രങ്ങളുടെ മികവ് കൊണ്ടും വൻ വിജയമായി മാറ്റിയതിൽ ചലച്ചിത്ര അക്കാദമിക്ക് അഭിമാനമുണ്ട്, നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഡെലിഗേറ്റുകളും ചലച്ചിത്ര പ്രവർത്തകരായ അതിഥികളും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ 14,000 പേരുടെ സജീവമായ പങ്കാളിത്തമാണ് മേളയെ ഒരു വിസ്മയ വിജയമാക്കി തീർത്തത്. നമുക്കറിയാം, ഇത് തുടങ്ങുന്ന ദിവസം ഇവിടെ അതിഥിയായി ഇന്ത്യയിലെ പ്രഖ്യാത നടൻ ശ്രീ നാനാ പടേക്കർ മുഖ്യാതിഥിയായി വന്നു. ഈ തീരുന്ന ദിവസം നമ്മുടെ മറ്റൊരു പ്രിയങ്കരൻ ശ്രീ പ്രകാശ് രാജ്. പ്രകാശിൻ്റെ പഴയ സുഹൃത്താണ്. ഞാൻ IFFKയുടെ ക്ലോസിംഗ് സെറിമണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രകാശ് തിരിച്ചു ചോദിച്ചത് ഡു യു വാണ്ട് മീ ടു കം എന്നാണ്. ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിനിടയിൽ ആരെയോ കുഴപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അവിടെ നിന്ന് ചാടിയതാണ്. വളരെയധികം നന്ദി പ്രകാശ് മൈ ഫ്രണ്ട്. പിന്നെ പറയേണ്ട ഒരു വലിയ പേരും അതുമായി ബന്ധപ്പെട്ട കാര്യം ഇതാണ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. 2009 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആദ്യ ജേതാവ് ബംഗാളി നവതരംഗ സിനിമയുടെ പ്രയോക്താവും ഇന്ത്യൻ രാഷ്ട്രീയ സിനിമയുടെ അമരക്കാരനുമായ മൃണാൽ സെൻ ആയിരുന്നു. ഇനിയുള്ള ആളുകളുടെ പേരുകൾ ഞാൻ മിസ്റ്റർ സനൂസിക്ക് വായിച്ചു കൊടുത്തു. അതിങ്ങനെയാണ്: ജർമ്മൻ സംവിധായകൻ വെർണർ ഹെർസോഗ്, സ്പാനിഷ് സംവിധായകൻ കാർലോസ് സൗറ, ഇറ്റാലിയൻ സംവിധായകൻ മാർക്കോ ബെല്യാക്കോ, ഇറാൻ സംവിധായകരായ ദാരിയൂഷ് മെഹർജായി, മജീദ് മജീദി, ചെക്ക് സംവിധായകൻ ജെറി മെൽസൽ, റഷ്യൻ സംവിധായകൻ അലക്സാണ്ടർ സൊക്കുറോവ്, അർജന്റീനൻ സംവിധായകൻ ഫെർണാണ്ടോ സൊലാനസ്, ഫ്രഞ്ച് സംവിധായകൻ ഗൊദാർദ്, ഹംഗേറിയൻ സംവിധായകൻ കഴിഞ്ഞ വർഷം നമ്മുടെ അതിഥിയായി വന്നു, നിങ്ങൾക്ക് ആ പേരോർമ്മയുണ്ട്, അത് ബലാതാർ ആയിരുന്നു. 28th IFFKയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ചലച്ചിത്ര അധ്യാപകനുമായ ക്രിസ്റ്റോഫ് സനൂസിയ. നമുക്ക് ലോക സിനിമയെ നിരീക്ഷിക്കുന്ന ആൾക്കറിയാം, മാസ്റ്റർ മൈൻഡ് എന്നൊരു ആപ്പുണ്ട്. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് വരികയാണെങ്കിൽ ലോകത്തിലെ വിഖ്യാതരായ ചലച്ചിത്ര പ്രവർത്തകരുടെ മാസ്റ്റർ ക്ലാസ് എന്നൊരു സെഷനുണ്ട്. ഇത്തവണ ചലച്ചിത്ര അക്കാദമി അതിൽ ഭാഗമാവുകയാണ്. വരും നാളുകളിൽ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ അതിഥികളായ അത് തുടങ്ങുന്നത് ക്രിസ്റ്റോഫ് സനൂസി. നമ്മളിന്ന് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു, മാസ്റ്റർ ക്ലാസ്സിന് അദ്ദേഹം സഹകരിച്ചു. പെട്ടെന്നൊരു യാത്രാ പ്രോഗ്രാം മാറിയതിൻ്റെ പേരിലാണ് നമ്മുടെ ലൈഫ് ടൈം സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ വനൂരി, അവർക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. വനൂരിയെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിഖ്യാത ചലച്ചിത്രകാരൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീ ഷാജി എൻ കരുൺ, ഇവരും അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കിനി അവരുടെ ക്ലാസുകൾ നിങ്ങൾക്കെന്നല്ല ലോകത്തിന് കാണാവുന്നതാണ്. പറയേണ്ടത് മറ്റൊരു പേര്, ക്യൂബൻ സ്ഥാനപതി ഹിസ് എക്സലൻസി അലഹാൻഡ്രോ സിമാൻകാസ് മെറീൻ വിശിഷ്ട അതിഥിയായി നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിനും അകം നിറഞ്ഞ നന്ദി. ഈ വ്യക്തികളുടെ മഹനീയ സാന്നിധ്യത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നത് ആർക്കാണ് പുരസ്കാരങ്ങൾ എന്നാണ്. എനിക്കതറിയാം, പറയാൻ നിർവാഹമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വലിയ കയ്യടി ഉയരുന്ന ഒരു പേരുയരും എന്നെനിക്കറിയാം. മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി
നിങ്ങൾക്കും ഈ ചടങ്ങിനും വിട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നന്ദി സർ. ഇനി അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സഹസലമുള്ള ആദരണീയ അതിഥികളെ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട ഡെലിഗേറ്റ്സ്, മാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ 28-ാമത് ചലച്ചിത്രമേള ഇന്നിവിടെ സമാപിക്കുകയാണ്. മത്സരവിഭാഗത്തിലും മറ്റുമൊക്കെയായി എണ്ണം പറഞ്ഞ 81 രാജ്യങ്ങളിൽ നിന്നുള്ള 175-ഓളം ചലച്ചിത്രങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഈ മേളയുടെ മാറ്റു കൂട്ടുകയാണ്. നേരത്തെ മേയറായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഒക്കെ ഈ മേളയുടെ വിവിധ തലങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ച ഒരാളാണ്. IFFK സമാപന ചടങ്ങ് പുരോഗമിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വേദിയിലേക്ക് എത്തിയപ്പോൾ വലിയ കൂവലോടുകൂടിയായിരുന്നു അദ്ദേഹത്തെ പ്രേക്ഷകർ സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ അദ്ദേഹം സംസാരിക്കാനായി വേദിയിലേക്ക് എത്തിയപ്പോൾ സദസ്സിൽ നിന്ന് ഉയർന്നത് വലിയ കൂവലായിരുന്നു. ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. IFFK സമാപന ചടങ്ങ് പുരോഗമിക്കുകയാണ്. വലിയ പരിശ്രമമാണ് ഈ മേളയുടെ ഏറ്റവും വലിയൊരു വിജയം. ആ ഒരു കൂട്ടായ്മയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി 28-ാമത് IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര സമർപ്പണ ചടങ്ങാണ്. അവാർഡ് സമ്മാനിക്കുന്നതിനായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.